നമസ്കാരം വാൻമോസ്റ്റ് ഷോറിയിലേക്ക് വീണ്ടും സ്വാഗതം കണ്ടുനോക്കൂ എന്ന സെഗ്മെന്റുമായി നമ്മൾ ഒരിടവേളക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു ഇന്ന് കണ്ടുനോക്കൂ എന്ന സെഗ്മെന്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തു വന്നൊരു സിനിമയാണ് ഉമേഷ് ബിസ്റ്റ് എന്ന സംവിധായകൻ അണിയിച്ചൊരുക്കിയ പഗ്ലൈറ്റ് എന്ന ഹിന്ദി സിനിമ ഉമേഷ് ബിസ്റ്റ് ഇതിനു മുൻപ് ഒരു സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ പുറത്തു വന്ന ഓ തെരി എന്ന സിനിമയാണ് അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണിത് ना फेसबुक से पता चला यार स्नेह ने पोस्ट किया था दो सौ से ये क्या हो रहा है संध्या तुम ऐसे क्यों बिहेव कर रही हो जैसे कुछ हुआ ही नहीं उन्होंने 50 लाख का इंश्योरेंस करवाया था सिंगल नॉमिनी है उनकी धर्मपत्नी संध्या गिरी संध्या बेटिया चाहे तो सेकंड मैरिज कर सकती है चाहे घर का पैसा घर नहीं रहेगा अगर हम अपने फैसले खुद नहीं लेंगे ना രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ പഗ്ലൈറ്റ് എന്ന സിനിമ എന്ന ഹിന്ദി സിനിമ പഗ്ലൈറ്റ് എന്ന ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞിട്ട് സിനിമയിലേക്ക് കടക്കാം പഗ്ലൈറ്റ് എന്നാൽ നമുക്ക് വട്ട് അരവട്ട് അര കിറുക്ക് എന്ന് വേണമെങ്കിൽ പറയാം ക്രെയ്സി മാഡ് എന്നൊക്കെ പറയൂലോ അല്ലെങ്കിൽ താന്തോണി എന്ന് പറയാം അപ്പോൾ ഏറെക്കുറെ ആ ഒരു അരക്കെറുക്ക് എന്നുള്ളൊരു ഒരു അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ഒരാളുടെ കഥയാണിത് പറയുന്നത് അപ്പോൾ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഇതിലെ നായികയാണ് ഇതിലെ നായികയായ സന്ധ്യ സന്ധ്യാഗിരിയാണ് സിനിമയുടെ കഥയിലേക്ക് കടക്കാം ഇതൊരു ബ്ലാക്ക് ഹ്യൂമർ ബ്ലാക്ക് കോമഡി ചിത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതെ ഒരു ബ്ലാക്ക് ഹ്യൂമർ ചിത്രം തന്നെയാണ് ഒരു മരണത്തെ ചുറ്റിപ്പറ്റി ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നായികയായ സന്ധ്യാഗിരിയുടെ ഭർത്താവായ അതീത് മരിച്ചിരിക്കുന്നു അഞ്ച് മാസത്തെ ദാമ്പത്യത്തെ തുടർന്ന് അതീത് മരണമടഞ്ഞു അപ്പോൾ അവിടെ നിന്നാണ് കഥ അതീത്തിൻ്റെ മരണത്തെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസം കഴിഞ്ഞ് പതിമൂന്നിൻ്റെ അന്ന് നടക്കുന്ന തെർവി എന്ന ചടങ്ങിന് തൊട്ടുമുമ്പ് നടക്കുന്ന സം അതിന് ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു തുടക്കമാണ് വളരെ രസകരമായൊരു തുടക്കമാണെന്നുണ്ടെങ്കിൽ പറയാം ഭർത്താവ് മരിച്ചിരിക്കുകയാണ് ഭർത്താവ് മരിച്ചതിനെ സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിനോടുള്ള പ്രതികരണങ്ങൾ അതിനോട് കുറിച്ചുള്ള കമൻറ്റുകളും അതിലോ അതിന് അത് അതിന അതിനോട് അനുബന്ധിച്ചുള്ള ലൈക്കുകളുമൊക്കെ നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിങ്ങനെ കിടക്കുന്ന സന്ധ്യയെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ സന്ധ്യയെ ഭർത്താവിൻ്റെ മരണം ഒട്ടും തന്നെ സ്പർശിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അവർ തമ്മിൽ അങ്ങനെ വൈകാരികമായ ഒരു അടുപ്പം ഒരു ബന്ധമില്ലായിരുന്നു നമുക്ക് അതിൽ നോഹിക്കാം സന്ധ്യ ഒട്ടും തന്നെ ദുഃഖിതയല്ല വളരെ ലാഘവത്തോടെ വളരെ ലൈറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് സന്ധ്യയ്ക്ക് ചുറ്റുമുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഒന്നുകിൽ അവർ ദുഃഖിതരാണ് അല്ലെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അച്ഛനമ്മ അതീതിൻ്റെ അച്ഛനമ്മ സന്ധ്യയുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അവർ ഓഫ് കോഴ്സ് അവരുടെ മകൻ പോയതിലുള്ള വിഷമം അവർക്കുണ്ട് അങ്ങേയറ്റം ദുഃഖം അവർക്കുണ്ട് അതേസമയം വീട്ടിൽ വന്നിരിക്കുന്ന അതിഥികൾ അവരുടെ ബന്ധുക്കളായ അതിഥികളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ തിരക്കുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അവർ നേരിടുകയും ചെയ്യുന്നുണ്ട് ഇത് രണ്ടിനും ഇടയിൽപ്പെട്ട് നട്ടം തിരിയുന്ന അച്ഛൻ അമ്മ അല്ലെങ്കിൽ അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്നീ കഥാപാത്രം കൊണ്ട് ബാക്കി ചിലരെ ചിലർ കുറച്ചൊക്കെ ദുഃഖിതരാണ് ചിലർ ദുഃഖം അഭിനയിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നവർ മാത്രമാണ് അങ്ങനെ ഒരു ഒരുപറ്റം ആൾക്കാർക്കിടയിൽ ദുഃഖം ഒട്ടും തന്നെ സ്പർശിക്കാത്ത സന്ധ്യാഗിരി എന്ന നമ്മുടെ കേന്ദ്ര കഥാപാത്രം അപ്പോൾ ഈ സന്ധ്യയുടെ ജീവിതമാണ് സന്ധ്യയുടെ കഥയാണ് ഈ പതിമൂന്ന് ദിവസത്തിനിടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിന് ഇടയിൽ ഒന്ന് രണ്ട് മറ്റ് സംഭവങ്ങൾ കൂടി വരുന്നുണ്ട് അതായത് ഇതിനിടയിൽ ഒരു ദിവസം അതീത്തിൻ്റെ ഭർത്താവിൻ്റെ സാധനങ്ങൾക്കിടയിൽ നിന്ന് സന്ധ്യ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടെത്തുന്നു അവിടെ ആ വീട് സന്ദർശിക്കാൻ എത്തുന്ന അതീത്തിൻ്റെ സഹപ്രവർത്തകരുടെ കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ കാണുന്നു ആകാംക്ഷ റോയ് എന്ന പെൺകുട്ടി ആകാംക്ഷയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുന്നു അവർക്കിടയിൽ അതീത്തിനും ആകാംക്ഷയ്ക്കും ഇടയിൽ ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു എന്നാൽ ആ പ്രണയം സന്ധ്യയുമായുള്ള അതീത്തിൻ്റെ വിവാഹത്തിന് മുൻപുള്ളതാണെന്നും സന്ധ്യയെ വിവാഹം ചെയ്തതിനു ശേഷം അവർ ആ പ്രണയത്തെ ഒരു പക്ഷേ വിസ്മരിക്കുകയാണ് ഉണ്ടായതെന്നും ആകാംക്ഷ സന്ധ്യയോട് പറയുന്നു സന്ധ്യയ്ക്ക് എന്തുകൊണ്ടോ അത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല അപ്പോൾ അത് ഒരു വശത്ത് ഇതിനോടൊപ്പം തന്നെ ഇതിനിടയിൽ കുടുംബാംഗങ്ങൾക്ക് അറിയാൻ കഴിയുന്നു അതീത് മരിക്കുന്നതിന് മുൻപ് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നുവെന്നും അതിൻ്റെ അൻപത് ലക്ഷത്തിൻ്റെ ചെക്ക് സന്ധ്യയ്ക്ക് കിട്ടും എന്നും സന്ധ്യയാണ് ആ പോളിസിയുടെ നോമിനി എന്നും അപ്പോൾ അത് ഉണ്ടാക്കുന്ന ചില ചലനങ്ങൾ കാരണം കുടുംബത്തിൽ പ്രത്യേകിച്ചും അദ്ദേത്തിൻ്റെ അച്ഛനും അമ്മയും അങ്ങേറ്റം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തിക ബാധ്യതകളുണ്ട് അത് തീർക്കാൻ ആ പണം ഉതകും അപ്പോൾ അവരുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ മറ്റു പലരും നിമിത്തമാകുന്നു അപ്പോൾ ആ പണം അവർക്ക് ലഭിക്കേണ്ടതാണ് അവരത് നേടിയെടുക്കണമെന്ന് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് അതിന് ശ്രമിക്കാൻ പോലും അവരെ പ്രേരിപ്പിക്കുന്ന ചില ബന്ധുക്കളുണ്ട് ഒരു വശത്ത് അതുപോലെ തന്നെ ഈ ഈ പണം കുടുംബത്തിന് പുറത്തു പോകരുത് എന്നുള്ളൊരാഗ്രഹത്തോടെ സന്ധ്യയെ വീണ്ടും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതും അതീത്തിൻ്റെ കസിനായ അതീത്തിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനായ ആദിത്യമായൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി അങ്ങനെ കുറേ സംഗതികളിലൂടെ പോകുന്നു അതേസമയം സന്ധ്യയുടെ ചിന്തകൾ സന്ധ്യ തൻ്റെ ഭൂതകാലത്തിലേക്ക് ഭർത്താവ് മൊത്തമുള്ള അഞ്ച് മാസത്തെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും തൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുന്നതും ഇവിടെ നിന്ന് പുറത്തു പോകേണ്ട തൻ്റെ ജീവിതം തേടി പുറത്തു പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് ഈ സിനിമയുടെ പ്രേമം വളരെ ലൈറ്റായിട്ട് ഒരു ഞാൻ പറഞ്ഞോളൂ ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ബ്ലാക്ക് കോമഡിയുടെ ഒരു ശൈലിയിൽ കൈകാര്യം ചെയ്തു പോകുന്ന സെറ്റയാറിൻ്റെ ടച്ചോടുകൂടി കൈകാര്യം ചെയ്തു പോകുന്ന ആക്ഷേപഹാസ്യ സ്വഭാവത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സംഗതി ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ സന്ധ്യയെ അവതരിപ്പിച്ചിരിക്കുന്നത് സാനിയ മൽഹോത്രയാണ് ആമിർ ഖാൻ നായകനായുള്ള ദംഗൽ ആമിർ ഖാനിൻ്റെ രണ്ട് മക്കളിൽ ഇളയ മകളായി അഭിനയിച്ചുകൊണ്ട് സിനിമയിലേക്ക് കടന്നു വന്ന സാനിയ മൽഹോത്ര ദംഗലിനെ തുടർന്ന് സാനിയ മൽഹോത്ര മറ്റ് അനവധി സിനിമകളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രം അതെടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കാരണം ഒരു ഇമേജിൽ തളയ്ക്കപ്പെടാതെ ഇതുവരെ തുടരുന്നു എന്നുള്ളത് സാനിയ മൽഹോത്രയുടെ ഒരു ഭാഗ്യമാണ് ദംഗലിന് ശേഷം ചെയ്ത സിനിമകളിൽ ശ്രദ്ധേയമായ ചില സിനിമകളെ സിനിമകളെക്കുറിച്ച് പറയാം ഒന്ന് ബധായി ഹോ ആയുഷ്മാൻ ഖുറാനയുടെ നായികയായിട്ടാണ് ബധായി ഹോ എന്ന ഹിറ്റ് ചിത്രത്തിൽ സാനിയ മൽഹോത്ര അഭിനയിച്ചത് അതുപോലെ തന്നെ ശകുന്തള ദേവി എന്ന സിനിമയിൽ ശകുന്തള ദേവിയുടെ മകളായി അഭിനയിച്ചു വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്ത പട്ടാഖ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ രണ്ട് സ്ത്രീകളാണ് അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അതിൽ ഒരു കഥാപാത്രത്തെ സാനിയ മൽഹോത്ര അവതരിപ്പിച്ചു അതുപോലെ ലൂഡോ എന്ന സിനിമയിൽ സാനിയ മൽഹോത്ര അഭിനയിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് എന്ന സിനിമ ഫോട്ടോഗ്രാഫ് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് ഫോട്ടോഗ്രാഫ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ കണ്ടുനോക്കും എന്ന സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട ഒരു സിനിമയാണ് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ അതും ചർച്ച ചെയ്യാം ഫോട്ടോഗ്രാഫിൽ ഒരു വളരെ മനോഹരമായൊരു പ്രണയകഥയാണത് അപ്പോൾ ഫോട്ടോഗ്രാഫിൽ നവാസുദ്ദീൻ സിദ്ദീഖിയോടൊപ്പം അഭിനയിച്ചു അതുപോലെ ഇപ്പോൾ ഈ അടുത്തയുടെ പുറത്തു വന്ന് മീനാക്ഷി സുന്ദരേശ്വർ എന്ന സിനിമയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ റിലീസായതേ ഉള്ളൂ അതിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെയും സാനിയ മൽഹോത്രയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സാനിയ മൽഹോത്രയെ കൂടാതെ ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നവർ അശുതോഷ് റാന ഷീബ ചഠ രഘുബീർ യാദവ് സയാനി ഗുപ്ത രാജേഷ് തൈലങ്ക് മുതലായവരാണ് അശുതോഷ് റാന ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് സന്ധ്യയുടെ ഭർത്തൃപിതാവിൻ്റെ അമ്മായിയപ്പൻ്റെ കഥാപാത്രം ശിവേന്ദ്രഗിരി എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ പല പല ഇമോഷൻസ് പല വികാരങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രമാണ് അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല അശുതോഷ് റാന നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടായിട്ട് ബോളിവുഡിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും പലതരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളു പ്രത്യേകിച്ചും നെഗറ്റീവ് കഥാപാത്രങ്ങൾ അദ്ദേഹം കൂടുതലും അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയി പുറത്തു വന്ന ദുശ്മൻ സംഘർഷ് മുതലായ സിനിമകൾ ഇതൊക്കെ തനുജ ചന്ദ്ര സംവിധാനം ചെയ്ത സിനിമകളായിരുന്നു ഇത് രണ്ടും ഈ കഥ ഈ ഇത്തരം സിനിമകളിൽ ഇദ്ദേഹം ചെയ്ത നെഗറ്റീവായ കഥാപാത്രങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു ആശുതോഷ് റാന വളരെ മനോഹരമായി തൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഭർത്തൃമാതാവിൻ്റെ വേഷം അമ്മായിയമ്മയുടെ വേഷം ചെയ്തിരിക്കുന്നത് ഷീബ ചഡയാണ് ബദായി ഹോ ഗളിബോയ് ഈ പോലുള്ള സിനിമകളിൽ പല സിനിമകളിലും അവരഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പല വെബ് സീരീസിലും അവർ അഭിനയിച്ചിട്ടുണ്ട് ഷിവ ചഡ അതുപോലെ തന്നെ സയാനി ഗുപ്ത കൽക്കി കോച്ചലിന്റെ കൂടെ വിത്ത് എ സ്ട്രോ എന്ന സിനിമയിൽ അഭിനയിച്ചു ഷാറൂഖ് ഖാന്റെ ഫാൻ എന്ന സിനിമയിൽ അഭിനയിച്ചു ആയുഷ്മാൻ ഖുറാന നായകനായിട്ടുള്ള ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ എന്ന സിനിമയിൽ അഭിനയിച്ചു അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഫോർ മോർ ഷോർട്സ് പ്ലീസ് എന്ന വെബ് സീരീസിലും ഇൻസൈഡ് എഡ്ജ് എന്ന ക്രിക്കറ്റിനെ പശ്ചാത്തലമാക്കിയുള്ള വെബ് സീരീസിലുമൊക്കെ സയാനി ഗുപ്ത അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ അഖോനി എന്ന സിനിമയിലെയും സയാനി ഗുപ്തയുടെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു സയാനി ഗുപ്തയാണ് ആകാംക്ഷ റോയ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ രാജേഷ് തൈലങ്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാജേഷ് തൈലങ്ക് ഗോവിന്ദഹിലാനിയുടെ ഹജാർ ചൗരാസിക്ക് മാ ദേവ് മുതലായ സിനിമകളിൽ അതുപോലെ പിൽക്കാലത്ത് വന്ന സിദ്ധാർത്ഥ് അമർ പോലുള്ള സിനിമകളിൽ അതുപോലെ ബന്ദിഷ് ബാൻഡിഡ്സ് എന്ന സീരിയൽ മിർസാപൂർ എന്ന സീരിയൽ ഡെല്ലി ക്രൈം എന്ന വെബ് സീരീസിൽ ഇതൊക്കെ വെബ് സീരീസാണ് ബന്ദിഷ് ബാൻഡിഡ്സ് അതുപോലെ തന്നെ മിർസാപൂർ ഡൽഹി ക്രൈം മുതലുള്ള മുതലായ വെബ് സീരീസുകളിൽ അഭിനയിക്കുകയും ചെയ്ത് പിന്നെ രഘുവീർ യാദവ് ഉണ്ട് രഘുവീർ യാദവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ പ്രദീപ് കൃഷ്ണന്റെ മാസി സാബ് എന്ന സിനിമയിലൂടെ ദേശീയ സാർവദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടനാണ് തുടർന്ന് ഉള്ള വർഷങ്ങളിൽ പലതരം സിനിമകളിലൂടെ പലതരം കഥാപാത്രങ്ങളെ നമുക്കായി അവതരിപ്പിച്ച രഘുവീർ യാദവ് ഉണ്ട് രഘുവീർ യാദവ് അവതരിപ്പിച്ചിരിക്കുന്നത് ശിവേന്ദ്രഗിരിയുടെ ജ്യേഷ്ഠൻ്റെ റോളാണ് രാജേഷ് തൈലംഗർ അഭിനയിച്ചിരിക്ക അവതരിപ്പിച്ചിരിക്കുന്നത് ശിവേന്ദ്രഗിരിയുടെ അനുജൻ്റെ റോളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരുപിടി വളരെ പ്രതിഭാശാലികളായ ആൾക്കാരാണ് ഈ സിനിമയുടെ കാസ്റ്റിലുള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ അഭിനയം ഈ സിനിമയുടെ ഹൈലൈറ്റാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ഈ സിനിമയുടെ ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായും ഞാൻ പറഞ്ഞോളൂ അതായത് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളും തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യം അത് നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിലൂടെയാണ് പ്രധാനമായും സിനിമ പറഞ്ഞു പോകുന്നത് അതുപോലെ പലരുടെയും ഉള്ളിലുള്ള മതവിവേചനം അതായത് സന്ധ്യയുടെ കൂട്ടുകാരിയായ നാസിയ ഒരു മുസ്ലിം യുവതി ആ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പലരുടെയും ചിന്ത അതുപോലെ ഒരു മരണ വീട്ടിൽ വരുന്ന പലരുടെയും കൃത്രിമമായ വികാര പ്രകടനങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നു അതിനോടൊപ്പം ഇതൊരു ഫെമിനിസ്റ്റിക് ആയ ഒരു അണ്ടർടോൺസ് ഉള്ള സിനിമയുമാണ് എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും ഈ സിനിമയുടെ മറ്റൊരു ആകർഷണം ഇതിന്റെ സംഗീതമാണ് പ്രശസ്ത ഗായകൻ ജനപ്രിയ ഗായകനായ അർജിത് സിംഗ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന സിനിമയാണ് പഗ്ലേറ്റ് എന്നാൽ ഇതിൻ്റെ സംഗീതത്തെക്കുറിച്ച് പലതരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് കാരണം ഇതിൻ്റെ സൗണ്ട് ട്രാക്കിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള നെഗറ്റീവും പോസിറ്റീവുമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ സംഗീതം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ തീമിൻ്റെ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എന്നുള്ളത് കാര്യം നമ്മൾ ഓർക്കുക അർജിത് സിംഗ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച സിനിമയുമാണ് പഗ്ലേറ്റ് ഒരു വീട്ടിൽ നടക്കുന്ന ഒരു മരണം അതിനെ ഇതിവൃത്തമാക്കി ഉണ്ടാകുന്ന പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഡെത്ത് അറ്റ് എ ഫ്യൂണറൽ എന്നുള്ള ഇംഗ്ലീഷ് സിനിമയാകാം അപ്പോൾ ഇതിന് തൊട്ട് മുൻപ് റിലീസായ രാംപ്രസാദ് കീ തേരുവി എന്ന ഹിന്ദി സിനിമ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരി ഒന്നാം തീയതി തിയേറ്ററുകൾ റിലീസാകിയ ആ ഒരു സിനിമയാണ് മാത്രമല്ല ആ സിനിമയുടെ സൃഷ്ടാക്കൾക്ക് ആ സിനിമയുടെ സംവിധായക ഉൾപ്പെടെ അതിൻ്റെ മേക്കേഴ്സിന് പഗ്ലൈറ്റ് എന്ന സിനിമയോട് ചില അഭിപ്രായ വിയോജിപ്പുകളുണ്ടായി കാരണം രണ്ടും ഒരേ സബ്ജക്റ്റ് വളരെ സമാനതകളുള്ള സബ്ജക്റ്റാണ് പറയുന്നതെന്നുള്ളതിലുള്ളൊരു ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചർച്ചകൾ അത് വിവാദമാണെന്ന് പറയുന്നില്ല പക്ഷെ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല അതുപോലെ നമുക്ക് കന്നഡയിൽ തിഥി എന്ന സിനിമയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും വളരെ തിഥിയുടെ സബ്ജക്റ്റും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എങ്കിലും ആ ഒരു ഒരു മരണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നുള്ളൂ അങ്ങനെ ധാരാളം സിനിമകൾ വേറെയുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ആ ഒരു ഗണത്തിൽ പെടുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തു വന്ന നമ്മൾ ഇന്നിവിടെ അവതരിപ്പിച്ച പഗ്ലൈറ്റ് എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ് ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ കണ്ടുനോക്കുവെന്ന സെഗ്മെൻറ്റിൽ ഇതിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം